കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനെ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, പൂർവികർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്തില്ലെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കില്ല. അപ്പം പിതൃക്കൾ എന്ന് വെച്ചാൽ ആരാ? മരിച്ചുപോയ ആൾക്കാരാണ് പിതൃക്കൾ. അപ്പം പൂർവികരെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്, മരിച്ചവരും ഉണ്ട് അല്ലേ. അപ്പം അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, അത് നമ്മുടെയൊക്കെ പഴയ ഹൈന്ദവ ആചാരപ്രകാരവും ഹൈന്ദവ വിശ്വാസ പ്രകാരവും ഒക്കെ ആയിട്ട് മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്നൊരു കണക്ക് അല്ലെ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പം ആ സ്വർഗവും നരകവും നോക്കി തിരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരവർ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം പിന്നീട് വരും തലമുറ അനുഭവിക്കും ഇല്ലെന്നുള്ളതല്ല. അവരവർ ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായിട്ട് ഒരു 75% ഫലവും നമുക്ക് അടുത്ത ജന്മത്തിലേക്ക്. ഇപ്പം പഴയ കാലത്തൊക്കെ പറയും, ഒരു ജീവന് 84 ലക്ഷം ജന്മമാണ് ഓരോ ജന്മത്തിലൂടെയും കടന്നു കടന്നാണ്. മെൽപത്തൂർ എഴുതിയ നാരായണീയത്തിനകത്തും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഈച്ചയകത്ത് പൂച്ചയായ അങ്ങനെ ഓരോ ജന്മത്തിലൂടെ കടന്നു കടന്ന് കടന്ന് വന്ന് നമ്മൾ ഹൈന്ദവരായി കഴിയുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ, ഹിന്ദു എന്ന് പറഞ്ഞ ഒരിക്കലൊരു ജാതിയല്ല, ഒരു നമുക്കൊരു സമൂഹമാണ്, ഒരു ആചരണ രീതിയാണത് കാഴ്ചവെക്കുന്നത്. അപ്പം അങ്ങനെ ആ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പാപകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളും ഒക്കെ നമുക്ക് ഓരോ ജന്മം ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരോ ഇതിലേക്ക് വന്ന് 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 ഏറ്റവും അവസാനം നല്ലകർമ്മങ്ങൾ ചെയ്യുന്നവർ ഭഗവാൻ ലയിക്കൂ എന്നുള്ളതാണ് വിശ്വാസം. അപ്പം പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ വീണ്ടും ഡീപ്രമോഷനായി പോവും, താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. അവരൊരു ജീവിച്ച ചുറ്റുപാടിൽ നിന്നും താഴേക്ക് പോയി, പിന്നെ ദാരിദ്ര്യം അനുഭവിച്ച് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പല വേദനകൾ പലരുടെ അവഗണനകൾ ഒക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ വരും. എന്നൊക്കെയല്ല നമ്മുടെ പൂർവികമായിട്ടുള്ള വിശ്വാസം. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അവർ ചെയ്ത 75% കൊണ്ട് അവർ പോകും, ബാക്കി 25% അടുത്ത വരുന്ന തലമുറയ്ക്ക് കിടപ്പുണ്ട്. അവർ പലവിധ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആൾക്കാരുടെ ജോലി മുടക്കിയിട്ടുണ്ടാവും, വഴി മുടക്കിയിട്ടുണ്ടാവും, ആഹാരവും വെള്ളവും മുടക്കിയിട്ടുണ്ടാവും, വിവാഹം മുടക്കിയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ അടുത്ത വരുന്ന തലമുറയിൽ അവർക്ക് അതുപോലെ തന്നെ അനുഭവത്തെ ഓരോ ഇത് ഓരോതിൽപ്പെട്ടവർക്ക് വരും. ചേര് പുനർജന്മമായിട്ടൊക്കെ മരിച്ചു പോയ പിതൃക്കളൊക്കെ പുനർജന്മമായിട്ടൊക്കെ അതേ മുഖത്തോടെ മുഖച്ചായോടൊക്കെ വരാറുണ്ട്. അപ്പം അവർ ചെയ്ത ആ ഒരു 75% ഈ പൂർവ്വ ഈ പുനർജന്മമൊക്കെ വരുമ്പോൾ അവർ അതേ അവസ്ഥകളൊക്കെ തന്നെ അത് അനുഭവിക്കും. ആർക്ക് ഉപദ്രവം ചെയ്തു അവരുടെ ഭാഗത്ത് അല്ലെ, അവരുടെ കുടുംബത്തിലെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം ആ പൂർവികര് ചെയ്യുന്ന പാപദോഷങ്ങൾ ഈ മറ്റുള്ളവർക്കായിട്ട് നിൽക്കും. അതിനെ നമ്മുടെ ഭാഷയിൽ സുഹൃതക്ഷയം എന്ന് പറയും. സുഹൃതം നശിച്ചു എന്നൊക്കെ പറയാറുണ്ട്. കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥകൾ, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാതെ വരുന്ന അവസ്ഥകൾ, മകന് അച്ഛനോട് സ്നേഹമില്ലാതെ വരിക, മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ വരിക, മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ലാതെ വരിക, മക്കൾ ഉയരുന്നതിൽ മാതാപിതാക്കൾ അസൂയപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സുഹൃതക്ഷയം കൊണ്ട് നമുക്ക് പറയാനാവും. സുഹൃതക്ഷയം പ്രധാനമായിട്ടും ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കുമെങ്കിലും പുതിയ തലമുറ, ഇളം തലമുറയിൽപ്പെട്ടവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ സുഹൃതക്ഷയം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുണ്ട് അല്ലേ. അപ്പം ആ ഏത് രീതിയിലുള്ള സുഹൃതക്ഷയം ഉണ്ടായിരിക്കുന്ന ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ രീതിയിലുള്ള സുഹൃതക്ഷയം നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യണം. എല്ലാത്തിനും ഒരേ പരിഹാരമല്ല പറയുന്നത്. പൊതുവെ സുഹൃതക്ഷയത്തിന് പരിഹാരം പറയുന്നത് കാലുകഴിച്ചുവിട്ട് പറയാറുണ്ട്, പിന്നെ ദശദാനം പറയാറുണ്ട്, പിന്നെ പറയുന്നതാണ് ഗായത്രി ഹോമം. ഇപ്പം കന്യകയോടാണ് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെ കന്യകയുടെ വിവാഹം മുടക്കിയിട്ടുണ്ട്, അപ്പം കന്യകയ്ക്ക് ദാനം കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ വിഷയത്തിനും ഓരോ ഇതിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ വിഷയങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെ ആ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് നിൽക്കുന്ന അവസ്ഥയെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാത്ത അവസ്ഥ, ഈ പറഞ്ഞ കുടുംബത്തിൽ ഐക്യത ഇല്ലാതെ വരുക, അസൂയയും കുശുമ്പും ഒക്കെ വർദ്ധിച്ചു വരുന്ന അവസ്ഥ, അമ്മവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവരും ചെയ്യരുതെന്ന് തോന്നുന്ന ചിന്തകൾ, അങ്ങനെയുള്ള എന്ത് വിഷയവും നമുക്ക് ഈ പറഞ്ഞ ക്രിയകൾ ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പൂർവിക വിഷയം കിടന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടാവുന്ന വരുന്ന അവസ്ഥയില്ല. പിന്നെ ഈ മനസ്സിൽ ആഗ്രഹങ്ങൾ ഒരുപാട് കിടക്കുന്ന വ്യക്തികൾ അപമൃത്യുപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ സാധാരണഗതിയിലായാലും മരിച്ചു കഴിഞ്ഞാൽ മോശം കിട്ടില്ല എന്നൊക്കെ പക്ഷങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ വിദ്യാമണ്ണം കർമ്മങ്ങൾ കുറവുകളോ പിഴവുകളോ കൂടാതെ വൃത്തിയായിട്ട് ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷമാവുകയും ചെയ്യും.
അങ്ങനെ മോക്ഷം ആവാത്തത് നമുക്ക് ഈ പറഞ്ഞതുപോലെ മരിച്ച ഇത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ച നാളിന് ദോഷമുണ്ടോ, അതുപോലെ തന്നെ ഈ ആളിന് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അസ്ഥി ഒഴുക്കണം, അസ്ഥി ഒഴുക്കി ആളിനെ മോക്ഷമായോ എന്നൊക്കെ നമുക്ക് നോക്കണം. നോക്കിയിട്ട് മോക്ഷമായെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വർഷാവർഷം ബലിയിട്ടാൽ മതിയാവും. ചില നക്ഷത്രത്തിന് ബലിയിടാറുണ്ട്, ചില തിഥിക്കാണ് ബലിയിടുന്നത്. ഡേറ്റിന് ഇടുന്നവർ, ഡേറ്റിന് ഇടുന്ന അത്ര അനുകൂലിക്കുന്നില്ല. ഈ നക്ഷത്രവും തിഥിയോ ആയിരിക്കും നന്നായിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.